എന്നോട് എതിർപ്പും എൻ്റെ രാഷ്ട്രീയത്തോട് എതിർപ്പുമുള്ളവർ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തുക എന്നുള്ളത്. ഇപ്പം ഇത്രയും നാളായി ഞാൻ ഒരുപാട് ഇന്റർവ്യൂകൾ കൊടുത്തിട്ടുണ്ട്, അവിടെയൊന്നും എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ അങ്ങനെ തുറന്നു പറയാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ ആ മോളെ ബുക്കിൽ എന്തെങ്കിലും തെറ്റുകയാണോ, ഇങ്ങനെ പി എച്ച് ഡിയിൽ ഉണ്ടാവുമെന്ന്. കാരണം അജയകുമാർ സാറ് ഒരു 4 മണി വരെ ഒക്കെ ഇരുന്ന് വായിച്ചു നോക്കുകയും ഇത് വളരെയധികം നല്ലപോലെ നോക്കിയിട്ടുണ്ട്. അതിലെനിക്ക് മാനസികമായി വളരെ സങ്കടവും പ്രയാസവും ഉണ്ടായി. കാരണം അങ്ങനൊരു തെറ്റ് വരാൻ പാടില്ലാത്തതാണല്ലോ എന്നുള്ളത്. ചിന്ത വേട്ടയാടപ്പെടുകയാണോ? അങ്ങനെ ഞാൻ കരുതുന്നില്ല. ഇതൊക്കെ പൊതുപ്രവർത്തനത്തിൻ്റെയും പൊതുജീവിതത്തിൻ്റെയും ഒക്കെ ഭാഗമാണല്ലോ. ശരിക്കും എത്രയോ സഹനങ്ങളും ത്യാഗങ്ങളും ഒക്കെ സഹിച്ച സഖാക്കൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെറിയ തോതിലുള്ള അവാസ്തവമായ പ്രചരണങ്ങൾ നടക്കുന്നു എന്നേ ഉള്ളൂ. എന്തിനാണ് ചിന്ത അങ്ങനെ ഒരു കഥാപാത്രമാവുന്നത്? എന്തിനാണ് ചിന്തയെ തന്നെ അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? അതിനെ സംബന്ധിച്ച് പല സന്ദർഭങ്ങളിലും മുഖം നോക്കാതെ വിമർശനങ്ങൾ ഉന്നയിക്കാനും എനിക്ക് ശരിയെന്ന് തോന്നുന്നതൊക്കെ പറയാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഞാൻ വളർന്നു വന്നൊരു സാഹചര്യം, SFI അനുഭവം, DYFI പ്രവർത്തിക്കുന്നതിൻ്റെത് പാർട്ടിയായിട്ടുള്ള എൻ്റെ അപ്രസ്ഥാനം പഠിപ്പിച്ചു വന്നിട്ടുള്ള പാഠങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആ ഒരു രാഷ്ട്രീയം എനിക്കുണ്ട് എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ ഇത്തരം നാവുപിഴയും ഒരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാൻ ആ തീസിസിനെ സംബന്ധിച്ചാണെങ്കിൽ അതിനകത്തൊരു നോട്ടപ്പിശക് സംഭവിച്ചിട്ടുണ്ട്. ആ അന്ന് തന്നെ ഞാനത് മാധ്യമങ്ങളോട് സംസാരിച്ച സമയത്ത് പറഞ്ഞു, ആ വിമർശനം കാണിച്ചു തന്ന മുഴുവൻ പേർക്കും ഹൃദയം തുറഞ്ഞ നന്ദിയാണ് പറഞ്ഞത്. കാരണം അത് നമ്മുടെ ആരുടെയും കണ്ണിൽപ്പെടാതെ പോയ ഒരു നോട്ടപ്പിശകാണ്. അത് പറയുമ്പോഴും ആ തീസിസിൻ്റെ കോറുമായി ബന്ധപ്പെടുന്നൊരു കാര്യമല്ല, ആ തീസിസിൻ്റെ പ്രധാന ഭാഗങ്ങളുമായി നിൽക്കുന്ന ഒരു കാര്യമല്ല. ചങ്ങമ്പുഴയെക്കുറിച്ചോ മലയാള കവിതയെക്കുറിച്ചോ വാഴക്കുലയെക്കുറിച്ചോ ഒന്നും അല്ല എൻ്റെ ഗവേഷണം. ഒരു സാന്ദർഭിക പരാമർശം മാത്രമാണ് ആ തീസിസിലുള്ളത്. ഉറപ്പായിട്ടും അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതിനകത്ത് പ്രൂഫ് റീഡിങ്ങിനകത്ത് നമുക്ക് പിഴവ് വന്നിട്ടുണ്ട്, അത് നോക്കി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ വളരെ ഹൃദയപൂർവ്വം ആ പിശക് ചൂണ്ടിക്കാണിച്ചവരോട് നന്ദി പറയുകയും തുടർന്ന് അത് പബ്ലിക്കേഷൻ ആക്കുന്ന സമയത്ത് ആ തിരുത്ത് ഉണ്ടാകും എന്ന്. ഇപ്പം ഈ ചിന്തയുടെ ഇതുപോലെ വാർത്തകൾ വരുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഏറ്റവും വലിയൊരു ഇര എന്ന നിലയിലേക്ക് ചിന്തയെ കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ അതിൽ ആ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ചിന്ത ഇരയാവുന്നല്ലോ, അതിൽ അപ്പോൾ ചിന്തയുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുണ്ടോ? ഞാൻ പരമാവധി മിസ്റ്റേക്കുകൾ ഉണ്ടാകാതെ പോകാൻ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പിന്നീട് മനുഷ്യസഹജമായ പിഴവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്തി തന്നെ പോകും. ഇത്തരം വിമർശനങ്ങൾക്കകത്തും കമൻറ്റുകൾക്കകത്തും ഉള്ള പോസിറ്റീവായിട്ടുള്ള പരാമർശങ്ങളെ ഞാൻ തിരുത്താൻ ശ്രമിക്കാറുണ്ട്, അത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ വസ്തുതകളില്ലാതെ നടത്തുന്ന വിമർശനങ്ങളാകുമ്പോഴാണ് നമുക്കൊരു അതിൽ പിന്നെ നമ്മളായിട്ട് ചെയ്യേണ്ടതൊന്നുമില്ല. അപ്പം അത്തരം കാര്യങ്ങളെ നെഗ്ലക്റ്റ് ചെയ്ത് പോവുക എന്നുള്ളൊരു രീതിയാണ് തുടരുന്നത്. ഇപ്പോൾ കിട്ടുന്ന ഈ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ രാഷ്ട്രീയമായി അതിൽ ആ ചിന്തയെ സംബന്ധിച്ച് കുറച്ച് കോൺഫിഡൻസ് തരുന്നതായിരിക്കും. പക്ഷേ ഈ രാഷ്ട്രീയ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ സ്ഥാനമാനങ്ങളൊക്കെ അത് അർഹമായതല്ല എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണം വരെ ഉയരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പ്രത്യേകിച്ച് പരാമർശിക്കേണ്ടതില്ലല്ലോ. യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന നിലയിലേക്ക് ചുമതലയേക്കുന്ന ഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ഞാൻ PhD ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്. അപ്പം ഗവേഷണത്തിനെങ്ങനെ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പലരും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിലരൊക്കെ പറയുന്നത് പാർട്ടി ഗൈഡ്, പാർട്ടിക്ക് സ്വാധീനമുള്ള സർവകലാശാല, അങ്ങനെ ഗവേഷണം ചെയ്തു എന്നുള്ള തരത്തിലേക്കൊക്കെയാണ്. യു ജി സിയുടെ JRF-ഓടുകൂടിയാണ് ഞാൻ എൻ്റെ അക്കാദമിക് കരിയർ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പം UGC നെറ്റ് എക്സാം എന്ന് പറഞ്ഞാലും JRF ലഭിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് കേന്ദ്ര സർവകലാശാല നടത്തുന്ന ഒരു പരീക്ഷയാണ്. അപ്പം UGC എത്ര ഡിഫിക്കൾട്ടാണ് എക്സാം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം അതിനകത്തൊന്നും എൻ്റെ അക്കാദമിക് ജീവിതത്തിനകത്ത് ഞാൻ കൈവരിച്ചിട്ടുള്ള അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളെയൊന്നും തള്ളിപ്പറയും ഉണ്ടാകുന്നു. ഇപ്പം എനിക്കൊപ്പം പഠിച്ചിട്ടുള്ള കൂട്ടുകാരൊക്കെ എന്നെ വിളിക്കുകയാണ്. അപ്പം ആ ഘട്ടത്തിലൊക്കെ ഞങ്ങൾക്ക് നെറ്റ് കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം, JRF-ഓടി ക്ലിയർ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ആനന്ദം, അപ്പോൾ അതൊക്കെ അതിനെയൊക്കെ എങ്ങനെ റദ്ദ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ മോള് ആക്രമിക്കപ്പെടുകയാണ്, അമ്മയ്ക്ക് എന്താ പറയാനോ? എനിക്ക് പറയാനുള്ളത് പിന്നെ PhD
കിട്ടിയതിനെ കുറിച്ച് പറഞ്ഞാൽ മോളും ഞാനും ഒരുപാട് അധ്വാനിച്ച് മോൾക്ക് പി എച്ച് ഡി കിട്ടാൻ വേണ്ടി ഞാനും ഒരുപാട് 4 മണിവരെയൊക്കെ മോളെ ഉണർന്നിരുന്ന് പഠിക്കുക വായിക്കലുണ്ട്. അപ്പം ഞാനും ഉണർന്നിരിക്കാറുണ്ട്. അപ്പൊ അതിന് ഇങ്ങനെ വിമർശനം വന്നപ്പോ വലിയ വിഷമമുണ്ടായി. ഒരു ചെറിയ തെറ്റ്. നിങ്ങൾ 20,000 രൂപ കൊടുത്ത് വാടകയ്ക്ക് താമസിക്കേണ്ട വല്ല കാര്യമൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെയാ ചോദ്യം. അത് ചോദ്യം. ഞങ്ങൾ അത് വീട് വച്ചിട്ട് ഞാൻ വീട്ടിൽ വരും. പക്ഷെ ഇടയ്ക്കൊക്കെ ഇപ്പം അവിടെ പോകുന്നെന്ന് പറഞ്ഞൊക്കെ സ്ട്രോക്കിന് അവിടെ 2 ഡോക്ടർമാരുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും എൻ്റെ അമ്മ എന്നെ ഒരു അമ്മയെ പോലാണ് ഡോക്ടർ ഗീത ഡാർവിൻ നോക്കുന്നത്. ബന്ധു കൂടിയല്ലേ? ബന്ധു കൂടിയാണ്. പിന്നെ അതുപോലെ അവർ ഏറ്റവും നല്ലൊരു ഡോക്ടറിന് ഒപ്പം തന്നെ ഒരു നല്ല ഒരു മനസ്സുള്ള തങ്കമാമയുണ്ട്. അപ്പൊ തങ്കമാമയും അമ്മയും ഒരേ പ്രായമാണ്. അപ്പൊ ഇവർ രണ്ടുപേരും അവിടെ നല്ല സംസാരിച്ചൊക്കെ ഇരിക്കും. എങ്ങനെയാ നിങ്ങളുടെ ബന്ധു, നിങ്ങൾ ബന്ധുക്കളായ എങ്ങനെയാ അതിന്റെ എന്താണ് സംഭവം? അത് ഞങ്ങള് നല്ല അടുപ്പമാണ്. അപ്പൊ ചേച്ചിയും മമ്മിയും വളരെ, ഇപ്പൊ തങ്കമാമ ഉള്ളത് കൊണ്ട് തന്നെ മമ്മി മമ്മി എങ്ങനെ ഡീൽ ചെയ്യണം? അപ്പൊ ബന്ധുക്കളല്ലേ. അതെ, നമുക്കപ്പോ എപ്പോഴും വളരെ സ്നേഹത്തെ. പോയപ്പോഴും എല്ലാം ഞാൻ അവരുടെ കൂടെ ആയിരുന്നു എന്നെ. അപ്പം മോക്കും വിശ്വാസം വീഡിയോ കോൾ ചെയ്ത് എൻ്റെ കൂടെ സംസാരിക്കാനും എല്ലാം. എന്നെ കൂടുതലും ഗീതയാണ് ഞാൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ചിന്ത വിളിക്കുന്നു അത് ഈ സംഭവം അതൊക്കെ. പഞ്ചനക്ഷത്ര ഹോട്ടൽ റിസോർട്ട് അവിടെ നിങ്ങൾ താമസിച്ചു, അതാണ് ഇപ്പോൾ ഒരു തെറ്റായിട്ട് സമൂഹം പറയുന്നത്. അല്ല, ഞങ്ങൾ അവരുടെ കൂടെ, അവർക്ക് ഫ്ലാറ്റ് ഉണ്ട് ഇവിടെ, അവർക്ക് ആ ഫ്ലാറ്റ് അതിൻ്റെ കൂടുള്ള അപ്പാർട്ട്മെൻ്റ് അവർ മുകളിലാണ്. അപ്പം അവരവിടെ ഉണ്ട് എന്നുള്ളൊരു, പിന്നെ അവരിടയ്ക്ക് വിദേശത്തും ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കും. ആ ഘട്ടത്തിൽ എന്തായാലും അവരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മക്കളുണ്ട് അവിടെ, മറിയം മോളൊക്കെ ഞാനുമായിട്ട് ഭയങ്കര കൂട്ടാണ്. അവർ ഏറ്റവും വലിയ ഡോക്ടർ എന്നതിൻ്റെ ഉപരി അവർ ഏറ്റവും വലിയൊരു മനുഷ്യ സ്നേഹം കൂടാണ്. അപ്പോൾ ഈ കാലൊക്കെ കാണുമ്പോഴും കാലിന് ആൻറ്റി നടക്കണമല്ലോ എന്ന് പറഞ്ഞ് എന്നോട് ഭയങ്കര വലിയ സ്നേഹമാണ്. അപ്പം ചിന്തയ്ക്ക് ചിന്ത കഴിഞ്ഞാൽ പിന്നെ അവരെ ലോകത്ത് വിശ്വാസമുള്ള എന്നെ ഏൽപ്പിക്കാൻ ഏൽപ്പിച്ച് വിദേശത്ത് പോകും. 10-15 ദിവസമൊക്കെ അന്ന് ജർമ്മനിയിലും ഐക്യരാഷ്ട്ര സംഘടന വിളിച്ചപ്പോൾ അതിനകത്ത് പോയി. അവിടെ അവിടെ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ അതെല്ലാം എന്നെ ഇവർ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരും അവരെന്നെ. അപ്പൊ അതാണ് മോക്ക് സന്തോഷം. ഉപയോഗിക്കാറിയില്ല, അവര് ഒരുപാട് ശല്യപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവരുടെ ജോലിക്കിടയിലും ചിന്ത വിളിച്ചോ ചിന്ത ഇന്ന സമയത്ത് വിളിച്ചോ എന്നൊക്കെ അവർ ശ്രദ്ധിക്കുകയും എന്നെയല്ല. അതാണ് ചിന്തയ്ക്ക് ഏറ്റവും ഇഷ്ടം. അല്ലാതെ വീട് നമ്മുടെ സ്വന്തം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ജീവിതം നയിക്കുന്നു എന്നൊക്കെയാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്, അല്ലെ? കോൺഗ്രസ് ആരോപിക്കുന്നത്. പിന്നെ ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ ഇവിടെ 2-3 ഡോക്ടർമാരുണ്ട്, ലേഡി ഡോക്ടർമാരാണ്. അവരെൻ്റെ അടുത്ത് വന്നിരിക്കലും അവിടെ എന്നെ വരും വന്നിട്ട് ഇവിടെ ചായയൊക്കെ ഇട്ട്. അപ്പം മോള് ഓഫീസിലായിരിക്കും. അപ്പം എന്നെ അവർ അവരുടെ ഒരു സംരക്ഷണമുണ്ട്. താമസം എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്ഥിരമായിട്ടില്ലല്ലോ. അങ്ങനെ അറിയാമല്ലോ, ഇപ്പം യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സൺ അതിന് ശേഷം നിരന്തര യാത്രകളാണ്. അപ്പോൾ പോകുന്നിടത്തെല്ലാം അമ്മയെ കൂട്ടും. ഞങ്ങൾ ഗസ്റ്റ് ഹൗസുകളിലാണ് നിൽക്കാറ്, അദാലത്തുകൾ, സിറ്റിങ്ങുകൾ, വിസിറ്റുകൾ, പിന്നെ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പം ശരിക്കും നമ്മുടെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഓരോ എല്ലാ ഗസ്റ്റ് ഹൗസിലും, എനിക്ക് തോന്നുന്നു നമ്മൾ ആലപ്പുഴ ഗസ്റ്റ് ഹൗസ് ഒഴിച്ച് ബാക്കി എല്ലാ ഗസ്റ്റ് ഹൗസിലും താമസിച്ചിട്ടുണ്ട്. മരണം കേട്ട ഉടനെ തന്നെ ഇവിടെ നിന്ന് തിരിച്ചു. അവിടെ 3 ദിവസം അത് രാത്രി 10 മണിക്ക് ഇവിടെ നിന്ന് തിരിച്ചിട്ട് നമ്മൾ അർദ്ധരാത്രിയോടുകൂടി വെളുപ്പിനെ തലശ്ശേരി എത്തുന്ന തരത്തിലാണ് എത്തിയത്. അപ്പം അങ്ങനെയൊക്കെയുള്ള രാത്രി യാത്രകൾ പോലും ഞാനും അമ്മയും ഒരുമിച്ചാണ്. ഇപ്പം ഇത്രയും നാളായി ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂകൾ കൊടുത്തിട്ടുണ്ട്. അവിടെയൊന്നും എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ അങ്ങനെ തുറന്നു പറയാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പം നിങ്ങളെപ്പോലെ അടുത്തറിയാവുന്ന ആളുകൾക്കറിയാം എന്നതിനപ്പുറം ഇപ്പം മമ്മിയുടെ അസുഖമായാലും അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതമായാലും ഒന്നും അങ്ങനെ പറയാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. എനിക്കുള്ളൊരു സന്തോഷവും കരുത്തും എന്ന് പറഞ്ഞാൽ എന്നെ നേരിട്ടറിയാവുന്ന സഖാക്കളെ സംബന്ധിച്ച്, സുഹൃത്തുക്കളെ സംബന്ധിച്ച് അവർക്ക് വലിയ ഇഷ്ടമാണ് നമ്മുടെ അടുത്ത്. അപ്പോൾ എന്നെക്കാളും മമ്മി, മമ്മിയുടെ കൂട്ടുകാരെല്ലാം SFI-ക്കാരാണെന്നാണ് ഞാൻ പറയുന്നത്. മമ്മിയെക്കാളും പാർട്ടി നേതാക്കന്മാരെല്ലാവരും നമുക്കൊരു വിഷമമുണ്ടായ ഉടനെ വിളിച്ച് നമ്മളെ സമാധാനിപ്പിക്കും. SFI-ക്കാരും DYFI എല്ലാം നമ്മളോട് ഇപ്പോഴും വലിയ അടുപ്പമാണ്. ഇപ്പൊ ഈ ഒരു ദിവസം ഞാൻ ഒരു പരിപാടിക്ക് ഇടുക്കിയില് പോയി. അപ്പം 3-ാമത്തെ നിലയിൽ അപ്പം മമ്മിക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യ, കാറിലിരുത്തിയിട്ട് പോയി. പിന്നെ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്ന് ഒരു 1.5 മണിക്കൂർ എടുത്ത് ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മി എങ്ങനെയുണ്ട്? മമ്മി പറഞ്ഞു, ഞാൻ പോസ്റ്റായി.
അപ്പം ഞാൻ പറയാം മമ്മി എന്തോ പറഞ്ഞത്. അപ്പം മമ്മിയുടെ സൗഹൃദങ്ങളെന്ന് പറയുന്നത് ഈ നമ്മുടെ കോളേജിലൊക്കെയുള്ള SFI കൂട്ടുകാർ. അപ്പം അവരെപ്പോഴും ഇവിടെ വരും അവരുമായിട്ടുള്ള മമ്മിയുടെ. അപ്പം മമ്മി പറയുന്ന ചില ലാംഗ്വേജുകളൊക്കെ അവരുമായി കമ്മ്യൂ ഇത്രയേറെ ആ ഒരു തരത്തിൽ നിന്ന് വേട്ടയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ചിന്ത എങ്ങനെയാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇതിനെ നേരിടുന്നത്? എനിക്ക് മനുഷ്യ സഹജമായ സങ്കടങ്ങളൊക്കെ വരും. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിൽ ഇപ്പം എനിക്ക് ഇതൊരു കള്ളപ്രചരണങ്ങൾ നടത്തുമ്പോൾ നമുക്കങ്ങനെ പ്രയാസം വരാറില്ല. നമ്മൾ ഇതിനെയെല്ലാം ഫേസ് ചെയ്യുക. അപ്പം എന്ത് ഇത് വന്നാലും നമ്മൾ പിന്നെ അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ മുമ്പിലൊരു മാർഗമുള്ളൂ. അപ്പോൾ പിന്നെ ഇപ്പം തന്നെ സഹായം ഞങ്ങൾ ഇവിടുന്ന് പോയാലേ ഇനി മൂന്ന് ദിവസം വരെ തിരുവനന്തപുരത്താണ്. നമുക്ക് സംസ്ഥാന കമ്മിറ്റിയുണ്ട്, DYFI പരിപാടികളുണ്ട്, യൂത്ത് കമ്മീഷൻ്റെ പരിപാടി. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 4 ദിവസം കഴിഞ്ഞേ വരുള്ളൂ, 5 ദിവസം. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവിടെ വരുന്നവർ പറയും ഇവിടെ താമസമില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇവിടെ അവിടെയും കൂടി 2 പേർക്ക് പറ്റത്തില്ലല്ലോ. ഇതൊക്കെയുള്ള വിവാദങ്ങളാണ് ഈ നടക്കുന്നത്. ഈ വിവാദങ്ങളെ അമ്മയും മോളും ഭയക്കുന്നില്ല? ഇല്ല, ഭയക്കുന്നില്ല. കാരണം നമ്മളെ പിടിച്ചു നിർത്താൻ മോള് പറയുന്നത് പോലെ നമ്മുടെ എല്ലാ നേതാക്കന്മാരും നമ്മളെ വിളിക്കും, ചന്തയെ വിളിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് മമ്മി എന്നെ VP വിളിച്ചു, ഗോവിന്ദൻ മാഷ് വിളിച്ചു, പിന്നെ എന്നെ എല്ലാ സഹാക്കന്മാരും വിളിക്കും. ശ്രീമേ ടീച്ചറെ വിളിക്കും, ശ്യാമള ടീച്ചറെ വിളിക്കും, എല്ലാ താഴെത്തട്ടിൽ പ്രവർത്തകർ, മുതൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ വരെ ആശ്വസിപ്പിക്കാൻ നമുക്കുണ്ട്. അപ്പം അതുകൊണ്ടില്ല. പിന്നെ എല്ലാം പറഞ്ഞ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഇതുപോലെ നിൽക്കാനുള്ള ഒരു കാര്യത്തെ എനിക്ക് ശരീരത്തിന് ശാരീരികമായിട്ടുണ്ടാക്കി തന്നത് ഗീതാ ഡാർവിനാണെന്ന്. ആ ഗീത ഒരിക്കലും ഒന്നും പറയുന്നത് അത് നമ്മളൊരു വളരെയധികം നോക്കി, അത് യാതൊരു പ്രതിഫലവും കൂടാതാണ് അവർ നോക്കിയത്. നമ്മൾ 20,000 രൂപ വാടക കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ഇവർ പറയുന്ന പോലെ കൊടുത്താൽ വേറെ വാടക കൂടുതൽ കിട്ടുമായിരിക്കും, പക്ഷേ ഞങ്ങൾ എന്നെ സംബന്ധിച്ച് എനിക്ക് തന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവർ ചേച്ചി പറഞ്ഞത് അതവിടെ അൺഓക്യുപ്പൈഡായി കിടക്കുകയാണ്. അപ്പോൾ ആൻറ്റി ഇവിടെ നിൽക്കട്ടെ, ഞാനിവിടെ ഉണ്ടല്ലോ. അപ്പോൾ ചേച്ചി അന്ന് കൃഷ്ണപുരത്ത് ഗവൺമെൻറ് സർവീസ് ഡോക്ടറാണ്. അപ്പോൾ ചേച്ചിക്കും നോക്കാം. അപ്പോൾ ചേച്ചി 12 മണിക്ക് ഒക്കെ കഴിയുമ്പം എപ്പോഴും മമ്മിയെ വന്ന് നോക്കി. അപ്പോൾ ആ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ട് ഏറ്റവും വലിയ സന്തോഷം മക്കള് കഴിഞ്ഞാലേ ഞങ്ങൾ രണ്ടിനെയും കിട്ടുന്നതാണ്, ഞങ്ങളെ കിട്ടുന്ന കഴിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും വലിയ വിഷമം ഉണ്ടാക്കി അങ്ങനെയൊക്കെ പറയുന്നത് അതാണ്. അത് ഉള്ള കാര്യമാണ്. മോളിൽ വിശ്വാസം ഉണ്ടല്ലോ അമ്മയ്ക്ക്? ആ മോളി വിശ്വാസമുണ്ട്, മോളി വിശ്വാസം, എല്ലാം വിശ്വാസം. പിന്നെ തകർന്നു പോകത്തൊന്നുമില്ല. അതുപോലെ തന്നെ എതിരാളികളോട് പോലും ശത്രുതയില്ല നമുക്ക്. അതാണ് മോള് എതിരാ ചെയ്തെന്ന് പറയാം, അവരെ പറയട്ടെന്ന് പറഞ്ഞാൽ അത് ഹാപ്പിയായിട്ട് നോക്കും. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പം ഒരുമാതിരി എൻ്റെ കൂടെ വിഷമമൊക്കെ പറയും. മോളൻ പറഞ്ഞ് മോളെ നമുക്ക് കോളേജിൽ കയറാം എന്ന് പറയും. അപ്പോൾ ഓടിയാങ്കിൽ കയറാം മമ്മി എന്നൊക്കെ പറഞ്ഞ് വളരെയധികം. പിന്നീട് മറ്റുള്ള അവരുടെ എല്ലാം സ്നേഹം, ഈ പറഞ്ഞ പോലെ മോളിൽ നിന്ന് താഴെ വരെയുള്ളവരുടെ സ്നേഹം കാണുമ്പോഴേ, ഒരിക്കൽ ഞാൻ എവിടെയോ ചെന്ന് ക്ലബ് ഹൗസില്ല തോന്നില്ല, ചെന്നപ്പം ആരോ പറഞ്ഞ ഓ മമ്മിയുടെ കൂട്ടുകാരല്ലേ SFI-ക്കാരും DYFI-ക്കാരുമാണെന്ന്. അപ്പം അങ്ങനെ എനിക്ക് പാർട്ടിക്കാർ എന്തായാലും അമ്മയും മോളും ഒറ്റക്കെട്ടായിട്ട് വിവാദങ്ങളെ നേരിടാൻ ഉറച്ചു തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിലവിൽ ഈ പല തരത്തിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും വിടാതെ ചിന്താ ജെറോമിനെ പിന്തുടരുന്നുണ്ട്. ഒരുപക്ഷെ ഇനിയും ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. പക്ഷേ ഇക്കാര്യത്തിൽ അമ്മയും മോളും ഉറച്ചു തന്നെയാണ് എന്നും വരട്ടെ നേരിടുന്നത്.